നമസ്കാരം, നന്മ ഓൺലൈനിലേക്ക് സ്വാഗതം. ഇപ്പോൾ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്ന വിഷയം ബിഗ് ബോസിലെ പ്രണയം മാത്രമല്ല, സൂര്യ ഫേക്ക് ആണോ അല്ലയോ എന്നുള്ളതാണ്. മണിക്കുട്ടൻ പ്രണയിക്കുന്നത് ഋതുമന്ത്രിയെ, പക്ഷേ ഋതുമന്ത്രിക്ക് അതിലൊട്ടും താല്പര്യവുമില്ല. എന്നാൽ സൂര്യ പ്രണയിക്കുന്നതോ മണിക്കുട്ടനെ, പക്ഷേ മണിക്കുട്ടന് ഒട്ടും താല്പര്യമില്ല. ഇനി ഋതുമന്ത്ര പുറത്തു പോകാതെ സൂര്യ മണിക്കുട്ടനിൽ നിന്നും ഒരു അനുകൂലമായ നോട്ടം പോലും പ്രതീക്ഷിക്കേണ്ടതില്ല. അതിപ്പോൾ ഏതാണ്ട് ശരിയാകുന്ന മട്ടിലാണ് ഇപ്രാവശ്യത്തെ വോട്ടിംഗ് നില. ഏറ്റവും പിന്നിലായി നിൽക്കുന്നത് ഇപ്പോൾ ഋതുമന്ത്രിയാണ്. ഇതൊക്കെ ഒരുപക്ഷെ സൂര്യയുടെ പ്രാർത്ഥനയാകാം. സംഗതി എന്തായാലും സൂര്യ നമ്മൾ കൂട്ടിയാൽ കൂടുന്ന ആളല്ല. സ്വന്തം പേര് മൂന്നിലധികം തവണ മാറ്റിയാണ് ഇപ്പോൾ സൂര്യയായി നിൽക്കുന്നത്. മണിക്കുട്ടനെ ബിഗ് ബോസിൽ വന്ന ശേഷമാണ് പരിചയപ്പെടുന്നത് എന്ന് പറയുന്നു സൂര്യ. ബിഗ് ബോസ് പ്രോഗ്രാമിന് എത്രയോ മുൻപേ മണിക്കുട്ടനോടൊപ്പം നിൽക്കുന്ന ഫോട്ടോകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. ആരും സഞ്ചരിക്കാത്ത വഴികളിൽ കൂടിയൊക്കെ സഞ്ചരിച്ച് ഹിസ്റ്ററി തപ്പിയെടുത്താണ് ബിഗ് ബോസ് കണ്ടസ്റ്റന്റ്സിനെ തിരഞ്ഞെടുത്തിട്ടുള്ളത് എന്ന് തോന്നിപ്പോകും. സൂര്യയ്ക്ക് മണിക്കുട്ടനെയും കിടിലൻ ഫിറോസിനെയും ഡേഞ്ചർ ഫിറോസിനെയും നേരത്തെ അറിയാം. പക്ഷേ കിടിലൻ ഫിറോസിനെ മാത്രം മുൻപേ അറിയാമെന്നാണ് സൂര്യ പറഞ്ഞിട്ടുള്ളത്. സൂര്യയാണ് ബുദ്ധിപരമായി നീങ്ങുന്നത്. മിണ്ടാപ്പൂച്ച കലമുടയ്ക്കുമോ? ഇതാ ഈ ഫോട്ടോയിൽ മണിക്കുട്ടന് മുൻപിൽ നിൽക്കുന്ന ആളിനെ നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കൂ. അല്ല, ഇത് സൂര്യയല്ലേ? അപ്പോൾ പിന്നെ മണിക്കുട്ടനെ അറിയില്ല എന്ന് പറഞ്ഞത് എന്തിനു വേണ്ടിയാണ്? അല്ലെങ്കിലും മുൻപേ പരിചയമുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു പ്രശ്നമെന്ന് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. ബുദ്ധിമുട്ടി ഗെയിം കളിക്കുന്നതിലും നല്ലത് പ്രേമം നടിച്ച ഏതെങ്കിലും മൂലയിൽ ഇരിക്കുന്നതാണ് മെച്ചം എന്ന ധാരണയാണ് ഇത്തവണ ബിഗ് ബോസ് താരങ്ങൾക്കെല്ലാം. എന്തായാലും ഇപ്പോൾ ദ ഷോ മസ് ഗോൺ എന്നത് മാറ്റി ദ ലവ് മസ് ഗോൺ എന്ന് ആക്കേണ്ടി വരുമോ എന്തോ, കണ്ടറിയാം. എന്റർടൈൻമെന്റ് ഡെസ്ക്, നന്മ ഓൺലൈൻ.